ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരുപാട് സമയം ക്രിസ്പിയായി നിൽക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഉരുളൻകിഴങ്ങ് ദാ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. അതിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അത് മാറ്റിയ ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലിട്ട് ഓരോ 1 ടേബിൾ സ്പൂൺ വീതം മൈദപ്പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കോൺഫ്ലവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസ് ബാറ്ററാക്കി മാറ്റിയെടുക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് കോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് മാവ് ഒട്ടി നിൽക്കാനേ പാടില്ല. നല്ല തിന്നായിട്ടുള്ള ലെയർ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലൂസായിട്ട് തന്നെ നമ്മൾ ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. എന്താ ഇതുപോലെ ലൂസായിട്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഉരുളൻകിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായാൽ മതി, തിളക്കേണ്ട കാര്യമില്ല. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു 5 or 10 മിനിറ്റെങ്കിലും ഇട്ട് വെക്കാം. തിളക്കേണ്ട കാര്യമില്ല കേട്ടോ, ചെറിയൊരു ചൂട് തന്നെ മതി, ഇതിന് ധാരാളമാണ്. ശേഷം നമുക്കിതിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ചൂടൊന്നും ആറാൻ വേണ്ടി ഒരു 5 or 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നിങ്ങൾക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് എടുത്ത് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് മാവിൽ കോട്ട് ചെയ്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാതെ കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഫുള്ളിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മാവൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട ഉടനെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കരുത്, അപ്പോഴൊക്കെ അതിൻ്റെ മാവ് പോയി കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ സാവകാശം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. നല്ല ക്രിസ്പിയാണ്. ഒരുപാട് സമയം വരെ ഇത് നിൽക്കും. സാൻഡ്വിച്ചിൻ്റെയും ബർഗറിൻ്റെയും ഷവർമയുടെ കൂടെയൊക്കെ ഇത് സൈഡായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര പണിയുള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.